സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വളരെ സുന്ദരമായ ഒരു ആത്മകഥമാണ് ഹോസിയ 10. അത് ദൈവത്തിന്റെ തന്നെ ആത്മകഥം തന്നെ ആയിരിക്കണം. സമൃദ്ധമായി ഫലം നൽകി അനുഗ്രഹിച്ചിട്ടും ഇസ്രായേൽ കൂടുതൽ വിഫലമായി പോകുകയാണ് തന്റെ ജീവിതശൈലി വഴി. ഫലസമൃദ്ധിയിൽ നിന്ന് കനത്ത ശീലയിലേക്കും പിന്നെ ഭിന്നിച്ചു നിൽക്കുന്ന ഹൃദയഗതികളിലേക്കും, ആ വഴിയെയാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത്. നല്ലവണ്ണം ഫലം തരാൻ പര്യാപ്തമായിരുന്ന ഇസ്രായേൽ കല്ലുപോലെ തങ്ങളുടെ ഹൃദയം കഠിനമാക്കിയെന്ന് മാത്രമല്ല, ആ ഹൃദയം ഒരേ സമയം ദൈവത്തെയും വിഗ്രഹത്തെയും സങ്കലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവർ ദൈവത്തെ കേവലം ഒരു കുലദേവതയായി മാത്രം ചുരുക്കി കണ്ടു, എ ലോക്കൽ ഡെയ്റ്റി. എന്നിട്ട് നിരർത്ഥകമായ ആചാരങ്ങൾ അവർ വെറുതെ പെരുക്കി കൂട്ടിക്കൊണ്ടിരുന്നു. ആരാധനകളും ആരാധനാവേദികളും വെറും സൗന്ദര്യബോധത്തിന്റെ പ്രകടനങ്ങളായി മാത്രം ചുരുങ്ങിപ്പോയി. ആർഭാടങ്ങളും മോടിയും പൊങ്ങച്ചവും മാത്രം ചേർത്ത് വെച്ച ഇടങ്ങൾ. അവർ ഒരേ സമയം ദൈവത്തെയും ബാലനെയും വാഴ്ത്തി. അതുകൊണ്ട് തന്നെ ദൈവം അവരുടെ കരപിടിച്ച ഈ ബലിക്കല്ലുകളെ കഴുത്തൊടിച്ച് നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴുത്തൊടിക്കപ്പെട്ട മൃഗം യാഗത്തിന് അനുയോജ്യമായതല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനകൾ വ്യർത്ഥമായി പോകുന്നുവെന്നതിന്റെ സൂചന തന്നെയാണിത്. ദൈവിക ഉടമ്പടിയും അതിൽ നിന്നുളവാകുന്ന വിശ്വസ്ത സ്നേഹവും കൈമോശം വരുത്തിയതുകൊണ്ട് ഈ ജനതയ്ക്ക് തങ്ങളുടെ സമൂഹ വ്യവസ്ഥകൾ നിലനിർത്താൻ മറ്റ് സംവിധാനങ്ങളിലേക്ക് തിരിയേണ്ടി വരുന്നു. അതിനാൽ അവർ നിയമവ്യവസ്ഥകൾ ചമയ്ക്കുകയാണ്. നിയമങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പരസ്പര വിദ്വേഷത്തിന്റെ തഴക്കങ്ങൾ തീർക്കുന്നു. ഇതിനെല്ലാം പകരമായി അവർ അപ്രതിരോധ്യമായ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ആ ചിന്ത അവരിൽ പറഞ്ഞറിയിക്കാനാകാത്ത പരിഭ്രമം ഉണർത്തുന്നു. ഇപ്പോൾ അവർ അലറി വിളിക്കുന്നു, മലകളെ ഞങ്ങളെ വന്ന് മൂടിക്കളയുവിൻ എന്ന്. അന്യദേശങ്ങളിൽ അടിമകളായി പോകുന്നതിനേക്കാൾ ഭേദം ഈ ദേശത്ത് തന്നെ മണ്ണിടിഞ്ഞു വീണ് മണ്ണടിയുന്നതാണ് എന്ന്. ആ ദേശം മുഴുവൻ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമായിരുന്നു. എന്നാൽ ഇന്നിതാ അത് കാടുകയറിയിരിക്കുന്നു. മനുഷ്യന്റെ അനീതികൾ ആ ദേശത്തെ ഒരു ശബ്ദഭൂമിയായി മാറ്റിയിരിക്കുന്നു. ഇന്നലെ നാം ദൈവിക നിലങ്ങളുടെ വിളഭാഗം ധ്യാനിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. ഇന്നിതാ ഈ ദേശത്ത് വളരെ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കുടുംബ സ്നേഹം പോലും അസ്തമിച്ചിരിക്കുന്നു. ആ ദേശത്ത് നിന്ന് എല്ലാത്തരം സ്നേഹങ്ങളും അന്യമായിരിക്കുന്നു. ദൈവം ഇസ്രായേലിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇന്നിതാ ഒരു രാജാവില്ലാതായിരിക്കുന്നു. അഥവാ ഒരു രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങളെ ഈ വിധിയിൽ നിന്ന് രക്ഷിക്കാൻ അവനാകുമായിരുന്നില്ല. ഇന്നലെ നാം കാണുകയായിരുന്നു ഇസ്രായേലിന്റെ രാജാക്കന്മാരായ ദുഷ്ടന്മാരായ ഈഡയന്മാരുടെ ചിത്രം. ഇന്ന് നാഥൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറയുന്നതും ഒരു ഇടയധർമ്മം തന്നെയാണ്. നിങ്ങൾ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുവിനെന്ന്. മത്തായി 10:1-7 വരെ വിജാതിയരുടെയും സമരിയക്കാരുടെയും അടുത്തേക്ക് തൽക്കാലം സുവിശേഷം പ്രഘോഷിക്കേണ്ടതില്ല എന്ന് അവിടുന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ പൊതുവെ സുവിശേഷം യഹൂദരുടേത് മാത്രമാണ് എന്നൊരു ചിന്തയൊന്നുമില്ല. ആ സുവിശേഷത്തിന്റെ തുടക്കത്തിലും ഇടയിലും അവസാനത്തിലുമെല്ലാം സുവിശേഷത്തിന്റെ സാർവജനീയത വ്യക്തമാക്കുന്ന ഭാഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടുപോയ ആടുകളെ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആടുകൾ എന്നത് ഇസ്രായേലിലെ ഒരു പ്രത്യേക വിഭാഗമൊന്നുമല്ല. അത് ഇസ്രായേലിന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ മത്തായി 9:36 ഇടയനില്ലാത്ത ആടുകൾ. ആദ്യം വീട്ടകങ്ങളിലാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത്. പിന്നെ മാത്രമാണ് സുവിശേഷം ലോകമാസകലം പ്രവഹിക്കേണ്ടതും. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ പോലെ ഇന്നിതാ പുതിയ ഇസ്രായേലിന്റെ 12 ഗോത്രപിതാക്കന്മാരായി അപ്പോസ്തലന്മാർ. സഭയെ ദൈവം എങ്ങനെ തിരഞ്ഞെടുത്ത് സ്ഥാപിച്ചുറപ്പിക്കുന്നു എന്നതിന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണിത്. തിരിച്ച് സഭ എങ്ങനെ ദൈവത്തോട് വിശ്വസ്തയായിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലും. അപ്പോസ്തലന്മാർ പ്രത്യേകമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നാഥനോടൊപ്പം ആയിരിക്കാനാണ്, ടു ബി വിത്ത് ഹിം. എന്നിട്ട് മാത്രമാണ് അവർ സൗഖ്യമായി വിമോചനമായി ലോകത്തിലേക്ക് അയക്കപ്പെടുന്നത്. ദൈവത്തിലേക്ക് സദാ തിരിച്ചു വരുന്ന മാനസാന്തരത്തിന്റെ അടയാളങ്ങൾ സഭ പേറുന്നുണ്ട്. സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്നതിന്റെ ഭൗതിക ഭാവം ഈ മാനസാന്തരത്തിലൂടെയാണ് സഭ സർവദാ പ്രകടമാക്കുന്നത്. മർക്കോസ് 1:15. ഇന്നലെ ഹോസിയ പ്രവാചകനിലൂടെ നാം കേട്ടിരുന്നു ഹോസിയ 8:13-9:6 എങ്ങനെ ഇസ്രായേലിന്റെ ചെയ്തികൾ അവരെ അടിമത്തത്തിന്റെ ദേശമായ ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നുവെന്ന്. എന്നാൽ ഇന്ന് സങ്കീർത്തനം 105 ഇതിന്റെ വിപരീത ദിശയാണ് പ്രകടമാക്കുന്നത്. അടിമത്തത്തിന്റെ ദേശമായ ഈജിപ്തിൽ നിന്ന് ജനം വാഗ്ദത്ത പൂർണിമയിലേക്കും ഉടമ്പടി തികവിലേക്കും തിരിച്ചു വരുന്നതിന്റെ ആഘോഷപേരിയാണതിന്. സുവിശേഷം ഉച്ചത്തിൽ പ്രഘോഷിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ സുലഭമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്,
ദൈവികമായ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാനാകൂ, ദൈവവചനം പ്രഘോഷിക്കാനാകൂ.